ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ടോൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നീണ്ട ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത്. എന്നും എൻ്റെ വീഡിയോ കണ്ടിട്ടിരുന്ന കൂട്ടുകാർക്ക് എന്നെ പെട്ടെന്നുള്ള ചേഞ്ച് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്ന കൂട്ടുകാർക്ക് എൻ്റെ ഈ ചേഞ്ച് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ 13 ദിവസം മുമ്പ് എൻ്റെ ചാനലിൽ കമ്മ്യൂണിറ്റി ടാബിലിട്ടിരുന്ന ഒരു പോസ്റ്റ് വായിച്ചുകൊണ്ട് തുടങ്ങാം. അതിലെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നൽകിയ നല്ല വാക്കുകളാണ് ഞാനിവിടെ ആദ്യമായിട്ട് വായിക്കുന്നത്. അതിനുശേഷം വീഡിയോയിലേക്ക് കടക്കാം. 13 ദിവസം മുമ്പിട്ട ഒരു നമ്മുടെ പോസ്റ്റാണിത്. ഇങ്ങനെയാണ് ആ പോസ്റ്റ്. 4/9/2024 വൈകുന്നേരം 5 PM അതിശക്തമായ ഹാർട്ട് അറ്റാക്കിൽ 4 ദിവസം ഞാൻ ചെത്തിപ്പുഴ ഹോസ്പിറ്റൽ ചങ്ങനാശ്ശേരി ICU. വാർത്ത അറിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെയും ഒരുപാട് സ്നേഹിതർ ചാനലിലൂടെയും നേരിട്ടും എനിക്ക് വാക്കുകൾ കൊണ്ട് ധൈര്യം പകർന്നു വന്നു. വീണ്ടും ബൈപാസ് സർജറിക്കായി ഇപ്പോൾ റെസ്റ്റാണ്. ഈ സോങ് അങ്ങനെ ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കി കണ്ട് സപ്പോർട്ട് തന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും വരാം കൂട്ടുകാരി. അപ്പോൾ വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ്. ഈ പോസ്റ്റിന് താഴെ നമ്മുടെ ചാനലിലെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ കമൻറ്റ് തന്നിട്ടുണ്ട്. ആ കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കുകയാണ്. തെറ്റുകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരൊന്ന് ക്ഷമിക്കണം. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് ഉമ്മാസ് ഡെയിലി വ്ളോഗാണ്. പെട്ടെന്ന് സുഖമാകട്ടെ. അടുത്തത് വന്നിരിക്കുന്നത് ബീയിങ് ജോ എന്ന ആളാണ്. വേഗം സുഖമായി പഴയതിലും ശക്തിയായി തിരിച്ചു വരൂ എന്നും പ്രാർത്ഥനയും കൂടെ ഉണ്ട്. എത്രയും പെട്ടെന്ന് പൂർണ്ണ സുഖമായി വരട്ടെ. വിസ്മയച്ചപ്പാണ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജേർണി വിത്ത് കാമിൽ, പ്രാർത്ഥനകളും ഉണ്ട്, ധൈര്യം കൈവിടരുത്, പെട്ടെന്ന് തിരിച്ചു വരണം. ശൈനി കുളങ്ങര, ധൈര്യമായി മുന്നോട്ട് പോവുക, എല്ലാ പ്രാർത്ഥനകളും കൂടെയുണ്ട്, പെട്ടെന്ന് സുഖമാവും. ആശിഷ്, അതുപോലെ തന്നെ ബിജീസ് ഫുഡ് ബ്ലോഗ്, എത്രയും പെട്ടെന്ന് സുഖമായി വരട്ടെ പ്രാർത്ഥനയോടെ. എനിക്ക് കണ്ണിന് ഉച്ചി മൂടലുണ്ട്, അതുകൊണ്ടാണ് വായിച്ചെടുക്കാൻ പാടുപെടുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ ക്ഷമിക്കണം. പ്രാർത്ഥനകൾ ഉണ്ട്, ഊർജസ്വലമായിട്ട് തിരിച്ചു വരണം. ഒരുപാട് സ്നേഹം, ഒപ്പം പ്രാർത്ഥനയും. അവന്തികാസ് ബ്ലോഗാണ്. സ്വപ്നലോകം മനക്കരുത്തോടെ നേരിടുക, പ്രാർത്ഥന ഒപ്പമുണ്ട്. ജോയിസ് ഇമോജിയാണ് ഇട്ടിരിക്കുന്ന, കത്തിൻ്റെ ഒത്തിരി സന്തോഷമുണ്ട്. ഉമ്മാസ് ഷാമിനാസ് കറിവേൾഡ് ഹാർട്ടിൻ്റെ ഇമോജിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പോസ്റ്റിന് പ്രിയപ്പെട്ട കൂട്ടുകാർ തന്ന ഒരുപാട് ധൈര്യത്തിനും നല്ല വാക്കുകൾക്കും എല്ലാം ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും 12 ദിവസത്തിന് ശേഷം ഞാനൊരു പോസ്റ്റ് കൂടി ഇട്ടിരുന്നു. ഹാർട്ട് അറ്റാക്കിനെയും ഞാൻ അട്രാക്റ്റീവായി ചിത്രീകരിച്ചു, പോസിറ്റീവ് എന്നുള്ള ഒരു പോസ്റ്റായിരുന്നു. ആ പോസ്റ്റിനും ഒരുപാട് പേര് നമുക്ക് ധൈര്യം പകർന്നു തന്നിട്ടുണ്ട്. ലക്ഷ്മീസ് രുചികളുടെ ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു സുഹൃത്ത് ഫുൾ സപ്പോർട്ട്, ഫോളോ ഈ ചതർ, അതുപോലെ തന്നെ അന്വേഷണങ്ങളും ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇസാ മീഡിയ ഒരു ഇമോജി ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിനും ഒരുപാട് നല്ല വാക്കുകൾ തന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നന്ദി അറിയിക്കുന്നു. വീണ്ടും 6 ദിവസം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിലും സ്നേഹത്തോടെ പ്രകാശ് ജോസഫ് ലൈറ്റ് ഓൺ കുക്കിംഗ് ചാനൽ എന്നുള്ളൊരു പോസ്റ്റായിരുന്നു ഇട്ടിരുന്നത്. അതിലെ വാക്കുകൾ ഞാൻ വായിക്കുന്നില്ല. പ്രിയപ്പെട്ട കൂട്ടുകാർ തന്ന നല്ല കമൻറ്റുകളാണ് ഞാനിവിടെ അറിയിക്കുന്നത്. ഷൈനി കുളങ്ങര, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും കൊണ്ട് ധൈര്യമായിരിക്കും, ചേക്ക് കെയർ. അടുത്ത ആള് FRK കിച്ചൺ ആണ്. തീർച്ചയായും ഈ സമയം കടന്നു പോകും, ഞങ്ങളുടെ പ്രാർത്ഥന എന്നും ഉണ്ടാവും. ഷാമിനാസ് കറിവേളുടെ ഇമോജി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അനു ഒരു ഇമോജി ഇട്ടിട്ടുണ്ട്. നിമിഷ
ലോക തീർച്ചയായും പ്രാർത്ഥനയുണ്ടാകും. അതുപോലെ തന്നെ നജീസ് എന്നുള്ളൊരു സുഹൃത്ത് തീർച്ചയായും സപ്പോർട്ട് ഉണ്ടാകും. സ്വപ്നലോകം തീർച്ചയായും ഉണ്ടാകും ബ്രോ. അതുപോലെ തന്നെ സിന്ധ്യ ജോൺസി ഹാർട്ടിൻ്റെ ഇമോജി ഇട്ടിട്ടുണ്ട്. റാണി സാലി ഗോഡ് ബ്ലസ് യു. അതുപോലെ തന്നെ ജോയിസ് ഗോഡ് ബ്ലസ് യു. അങ്ങനെ ഇത്രയും സുഹൃത്തുക്കൾ നമ്മുടെ ചാനലിലൂടെ ഞാനിട്ട ഈ പോസ്റ്റുകൾക്ക് നല്ലൊരു ധൈര്യവും നല്ല വാക്കുകളും ഒക്കെ പകർന്നു വന്നിട്ടുണ്ട്. ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ എന്തായിരുന്നു സെപ്റ്റംബർ 4-ാം തീയതി എനിക്ക് സംഭവിച്ചതെന്ന് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയില്ല, പഴയ കൂട്ടുകാർക്ക് ഈ പോസ്റ്റിലൂടെ അറിയാൻ സാധിക്കും. എനിക്ക് സംഭവിച്ചത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഭക്ഷണമായിട്ട്. അതിനോടൊപ്പം തന്നെ 12 വർഷമായിട്ട് ഞാൻ ഷുഗറിന് മരുന്ന് കഴിക്കുന്നതാണ്. കൂട്ടത്തിൽ 7 വർഷമായിട്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. കുക്കിംഗ് ചാനലിൽ ഒരുപാട് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുമ്പോഴും ഞാൻ അതിനകത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാറുണ്ടായിരുന്നു, പഞ്ചസാര കഴിക്കത്തില്ല, അതുപോലെ തന്നെ കാപ്പി കുടിക്കത്തില്ല, അങ്ങനെ പ്രത്യേകതരം ഒരുപാട് ഫുഡുകളൊന്നും കഴിക്കത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന്. ഞാനത് പറയാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, കുത്തിവെപ്പ് എടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 3 മാസം കൂടുമ്പോൾ പോയി അദ്ദേഹത്തെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ഗുളികകളും മരുന്നുകളുടെ അളവുകളൊക്കെ മാറ്റി പുതുക്കി തന്നുകൊണ്ടിരുന്നു. ഏകദേശം 3 മാസം മുമ്പാണ് ഞാൻ അവസാനമായിട്ട് അദ്ദേഹത്തെ പോയി കണ്ടത്. അപ്പോൾ ആ ടൈമിലൊക്കെ എനിക്ക് എൻ്റെ കൈയുടെ ഈ ഭാഗങ്ങളിലൊക്കെ മരക്കുണ്ടാകാറുണ്ടായിരുന്നു, ശരീരത്തിൻ്റെ ഈ ഒരു സൈഡിൽ മരക്കുണ്ടാകാറുണ്ടായിരുന്നു, കാഴ്ചയ്ക്ക് ചെറിയ മണ്ണൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം എനിക്ക് കണ്ടിരിക്കാനോ വെയിറ്റ് ചെയ്യാനോ ഒന്നും സാധ്യമുണ്ടായിരുന്നു. അപ്പം ഞാനത് ഡോക്ടറോട് പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം അത് കുഴപ്പമില്ല, ഗുളികൾ നമ്മൾ മാറി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഡോസ് കൂട്ടിയെടുക്കുമ്പോൾ, ഇൻസുലിൻ്റെ ഡോസ് ഒക്കെ കൂട്ടിയെടുക്കുമ്പോഴൊക്കെ അത് ഏകദേശം 1 മാസം കൊണ്ട് അങ്ങോട്ട് തീർന്നു പോകാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സമാധാനമായിരുന്നു. എന്നാൽ ഇത്തവണ ജൂലൈയോടുകൂടിയാണ് പോയി അവസാനം കണ്ടത്. പിന്നെ ആഗസ്റ്റ് സെപ്റ്റംബർ ോടുകൂടി വീണ്ടും പോയി കാണാനാണ് അദ്ദേഹം കുറിച്ച് തന്നിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നു കിട്ടുന്ന മരുന്നൊക്കെ ഞാൻ കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടാണ് ഇരുന്നത്. ആ ഒരു അവസരത്തിലാണ് വീണ്ടും എനിക്ക് ഈ കൈക്ക് ഇങ്ങനെ വേദന ഉണ്ടാകുന്നത്. ഏകദേശം 1-ാം തീയതി, സെപ്റ്റംബർ 1-ാം തീയതിയോടുകൂടിയാണ് എൻ്റെ കൈക്ക് ഇങ്ങനെ മരപ്പ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് എനിക്കറിയാമായിരുന്നു കൂടിക്കൂടി വരുന്നത്. അപ്പം ഞാൻ വണ്ടിയുടെ ഭയങ്കര ശബ്ദമാണ്, അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഒച്ച എടുത്ത് പറയാൻ സാധിക്കത്തില്ല. എന്നാലും കൂട്ടുകാർക്ക് മുമ്പിൽ വന്ന വിവരങ്ങളൊക്കെ പറയണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ വേദന കൂടിക്കൂടി വന്നപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഹോസ്പിറ്റലുണ്ട്. ഏകദേശം ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നേരം കൂടെ എൻ്റെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് നേരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റും. മേഴ്സി എന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ആ ഡോക്ടറെ 1-ാം തീയതി കണ്ടിരുന്നു. ഡോക്ടർ അപ്പോൾ വേദന, അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു എൻ്റെ കയ്യിൽ ഇങ്ങനെ വേദന ഉണ്ടാകാറുണ്ട്, ഇപ്പോൾ അത് കൂടിക്കൂടി വരുന്നുണ്ട്, 2 ദിവസമായിട്ട് ഇന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നോക്കുകയും ഇ സി ജി എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് കുഴപ്പമൊന്നുമില്ല, ഒരു 3 ദിവസത്തേക്കുള്ള ഗുളിക തന്നു കൊടുത്തു. അപ്പോൾ 1-ാം തീയതി ഞാൻ ആ ഗുളിക കഴിച്ചു. എനിക്ക് വേദന ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ദിവസം രാത്രിക്ക് എനിക്ക് വേദന ഉണ്ടാകുമ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ സോഫയിൽ പോയി ചാടി ഇരിക്കാറാണ് പറയുക. അങ്ങനെയാണ് വേദന എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 1-ാം തീയതി കടന്നുപോയി, 2-ാം തീയതി കടന്നുപോയി. അവിടുന്ന് വന്ന ഗുളിക കഴിച്ച് കൊണ്ടിരുന്നു, പക്ഷേ വേദനയ്ക്ക് കുറവുണ്ടായില്ല. ഇത് കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ 3-ാം തീയതി നേരം കൊടുത്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. അപ്പോൾ ഈ 3 ദിവസമായിട്ട് ഭക്ഷണം എന്ന് പറയുന്നത് വളരെ പരിമിതമായിരുന്നു. നോർമലി ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണങ്ങളൊക്കെ ഞാൻ മാറ്റി അല്പം കരി മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇത്തരം ഞാൻ ക്ഷീണിതനായി. തന്നെയുമല്ല ഉറക്കം എൻ്റെ പോയി 3 ദിവസത്തെ. 4-ാം തീയതി ആയപ്പോൾ രാവിലെ നേരം നിർത്തു, ഞാൻ പലക്കെ തേച്ചു, എല്ലാം റെഡിയായിരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള റെസ്റ്റ് എടുത്ത് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. വല്ലാത്ത വേദന ഇങ്ങനെ കൂടിക്കൂടി വന്നു. കയ്യിലൂടെ നിന്ന് ഇങ്ങനെ നിരങ്ങി നിരങ്ങിയുള്ളൊരു വേദനയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. വേദന മാത്രമല്ല, ഒരു ഒമിറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ തോന്നിയില്ല. പിന്നെ ഉറക്കം പോയതുകൊണ്ട് എനിക്ക് ഉറങ്ങാനും പറ്റില്ല. ആകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു.
അങ്ങനെ ഏകദേശം ഒരു 3 മണി വരെ ഞാൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടന്നു. ഇരിക്കാൻ മേലല്ലോ, കിടക്കാനും മേല, ആദ്യം ഭക്ഷണം കഴിക്കത്തില്ല, പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ പതുക്കെ എഴുന്നേറ്റ് നടക്കും. അങ്ങനെ നടന്ന് നടന്ന് ഞാൻ മടുത്തു. അപ്പോൾ ആ അവസരത്തിൽ ഞാൻ കടകച്ചലിലേക്ക് പോയി. കടകച്ചാൽ ഞങ്ങളുടെ തൊട്ടടുത്ത ടൗണാണ്, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലാണ്. കൂട്ടുകാർക്കൊക്കെ അറിയാവുള്ളൂ, എപ്പോഴും ഞാൻ വീടില്ലാത്ത പറയുന്നതാണ്. വണ്ടിയുടെ ശബ്ദമൊക്കെ ഇതിലെ വരുന്നുണ്ട്, ഇതിൽ ഞാൻ ഒച്ചയെടുത്താണ് പറയുന്നത്. അപ്പോൾ വഴിയുടെ അടുത്താണ് താമസിക്കുന്നത് കൊണ്ട് കവലയിലേക്ക് പോകാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഞാനൊരു 4 മണിയായപ്പോൾ കവലയിലേക്ക് പോയി. അപ്പോൾ നല്ല വേദന എനിക്കുണ്ടായിരുന്നു. അത്യാവശ്യം 1-2 സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് നടന്നു പോകുന്നു. ആ പോകുന്ന ഏകദേശം ഒരു 7 മിനിറ്റ് നേരം നടന്നാൽ മതി കവലയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട്. കൂട്ടുകാർക്ക് വണ്ടിയൊക്കെ പോകുന്ന ശബ്ദം കേട്ടാവുന്ന തോന്നുന്നു. അപ്പോൾ ഇച്ചിരി വോയിസ് കൂട്ടിയിട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് കൂട്ടുകാർക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നടന്ന് പോകുന്നപ്പോൾ എനിക്ക് ചെറുതായിട്ട് വേദന അങ്ങ് കൂടി വരാൻ തുടങ്ങി. ഏകദേശം ഒരു 4:30 ടൈം ആയി. അപ്പോൾ ഞാൻ നടന്നു പോകുന്നപ്പോൾ വേദന കൂടി. അതുപോലെ തന്നെ വഴിയുടെ സൈഡിൽ കൂടെയാണ്, ഫുട്പാത്തിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ വീട് ഇരിക്കുന്ന ഈ ഒരു സ്ഥലം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആ നടന്നു പോകുന്ന പോയിച്ചിട്ട് എനിക്ക് തോന്നി ഇത്രയും ദൂരം ഞാൻ നടന്നെത്തിയല്ലോ. കാര്യം ഒരു 4-5 മിനിറ്റിന് നടന്നാൽ മതി. അത്രയും ദൂരം, ഒരു 400 മീറ്റർ ദൂരം കവലയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു പോരാൻ എനിക്ക് പറ്റിയല്ലോ എന്ന് തോന്നി. ഞാൻ നേച്ചു വെച്ചാണ് സൈഡിൽ കൂടി, ഫുട്പാത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങോട്ട് പോകുന്നത്. ഒരു സ്ഥലത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വേച്ചു പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈഫ് ഇവിടെ ഞാൻ കടയുണ്ടല്ലോ, കടയിൽ തയ്ക്കുന്നുണ്ടായിരുന്നു. ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു, അതിൻ്റെ ഒരുപാട് വർക്കുകൾ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ വൈഫിന് തിരക്കുണ്ടായിരുന്നു, എങ്കിലും 4:45 വന്നു ആ സമയം. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ പെട്ടെന്ന് ഫോണെടുത്ത് ഒന്ന് വിളിച്ച് പറയാം താഴേക്ക് ഇറങ്ങി പോകാം. അപ്പോൾ ഞങ്ങൾ 1st ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പോൾ താഴേക്ക് സ്റ്റെപ്പുണ്ട്, ആ സ്റ്റെപ്പിൻ്റെ താഴെ വരുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റാണ്, അതിൻ്റെ എൻട്രി ഉണ്ട്, അതിലെ കയറി വരാം. അപ്പോൾ വൈദ്യനെ വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴിയിലേക്ക് ഇറങ്ങി വരുമല്ലോ എന്ന് നോക്കി ഞാൻ ഫോണെടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫോൺ കഴിഞ്ഞ് താഴോട്ട് പോയി. അപ്പോൾ എനിക്ക് വീടിൻ്റെ ഏതാണ്ട് 200-250 മീറ്റർ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ വീണ്ടും ഫോണെടുത്ത് ഞാൻ വഴി ക്രോസ് ചെയ്യാൻ നോക്കി. ഇപ്പോൾ ക്രോസ് ചെയ്യാൻ നോക്കിയപ്പോൾ വണ്ടി തെരുതെരെ വരുന്ന ടൈമാണ്, 4:30 വൈകുന്നേരം ടൈമാണ്. ഒരു വിധത്തിൽ ഞാൻ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തപ്പോൾ വഴി സൈഡിലേക്ക് ചവിട്ടിയപ്പോൾ എൻ്റെ കാലിൽ തെറ്റിപ്പോയി. അപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വേദന ഉണ്ടാകാൻ തുടങ്ങി, വോമിറ്റ് ചെയ്തു വരുന്നു. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു വിഷമമാണ്. ശ്വാസം അങ്ങ് മുട്ടിപ്പോകാൻ തുടങ്ങി, ശ്വാസം എടുത്തിട്ട് എനിക്ക് കിട്ടുന്നില്ല. തല കറങ്ങി പോകുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്നു, ഒന്നും ചുറ്റും നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റാതെ വരുന്നു. ഏകദേശം ഒരു 50 മീറ്റർ കൂടി ഉള്ളു പിന്നെ വീട്ടിലേക്ക് ഇങ്ങോട്ട് കയറി വരാൻ. അപ്പോൾ ഞാൻ ഫോണ് ജിജിയുടെ നമ്പർ എടുത്തു. എനിക്കത് കാണാൻ പറ്റുന്നില്ലായിരുന്നു, എങ്കിലും ഞാൻ ഏകദേശം എടുത്തിട്ട് ജിജിയോട് ഫോണെടുത്ത് ഞാൻ പറഞ്ഞു, ജിജി ഓടി താഴെ തുടങ്ങി വാ, ഞാൻ ഇപ്പോൾ താഴെ വീഴുമെന്ന് പറഞ്ഞു. അത്രയേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ താഴെ വന്നിരുന്നു. ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയിരുന്നതുകൊണ്ട് അവിടെ ഒരുപാട് ഹോൾസെയിൽ കടയല്ലേ, സാധനങ്ങളൊക്കെ കയറ്റി അയക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ കടയിൽ. അതിൻ്റെ ഓണർ അവിടെ ഉണ്ടായിരുന്നു, പിന്നെ ലോഡിങ് തൊഴിലാളികളും ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം വണ്ടിയിലേക്ക് ഇങ്ങനെ സാധനം കയറ്റി ഇറക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ കടയിലൂടെയാണ് ഞങ്ങൾ സ്റ്റെപ്പിലേക്ക് കയറി വരുന്നത്. 13-18 സ്റ്റെപ്പുണ്ട് ആ 1st ഫ്ലോറിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ കടയുടെ ആ ഷട്ടറെ പിടിച്ച് പതുക്കെ ഒരു ഓട്ടോ, ഒരു വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു, ആ വണ്ടിയുടെ സൈഡിൽ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് സ്റ്റെപ്പ് വഴി കയറി പോരാൻ വേണ്ടി വന്നത്. അപ്പോഴത്തേനും ജിജി മേളിയിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ അവിടെ വന്നപ്പോൾ ആ സ്റ്റെപ്പ് വഴി കാല് ചവിട്ടി കയറി വന്നപ്പോൾ എൻ്റെ ചെരുപ്പ് അങ്ങ് തെന്നിപ്പോയി. ചെരുപ്പ് തെന്നിപ്പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം 1-2 സാധനങ്ങൾ മേടിച്ചുണ്ടായിരുന്നു ഒരു കവറിനകത്ത്. അപ്പോൾ അത് പോകാതെ ഞാൻ വിളിക്കുകയും എൻ്റെ ഫോണ് ജിജിനെ വിളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് വിളിച്ച് പറഞ്ഞോ കേട്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ തന്നെ എൻ്റെ ഏകദേശം ഒരു 80-90% ബോധം പോയ ഒരു അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഈ മൊബൈൽ താഴോട്ട് പോയി, അതുപോലെ ചെരുപ്പ് തെറിച്ചങ്ങ് പോയി. ഈ ലോഡിങ്ങാരൊക്കെ പുറകിലായിരുന്നു. ഞാൻ കയറി വരുന്ന താഴെ നമ്മുടെ ഒരു എൻട്രൻസ് ഉണ്ട്, അവിടെയായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്, അവരുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഇവർ അതിൻ്റെ തിരക്കിലായിരുന്നുകൊണ്ട് എന്നെ കണ്ടില്ല. ജിജി ഓടി വരുമ്പോഴത്തേക്കും ഞാൻ ഈ ചെരുപ്പ് എടുക്കാൻ വേണ്ടി കുഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോൾ ആ കുഞ്ഞ വഴി തന്നെ ഞാൻ അവിടെ നിന്ന് പോയി. നിന്ന് പോയപ്പോൾ തന്നെ എൻ്റെ ബോധം ആ പറഞ്ഞു, പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല, എല്ലാം കട്ടായിപ്പോയി. അപ്പോൾ ആ കുഞ്ഞ് നിന്ന വഴി തന്നെ എൻ്റെ
80% ബോധം പോയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ മരിച്ച് ഞാൻ അവിടെ നിന്നു. പെട്ടെന്ന് തന്നെ വൈഫ് ഓടി അവിടെ എത്തി പുള്ളിക്കാരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗ് പിടിച്ച് എടുക്കാൻ നോക്കി. പക്ഷേ ബാഗിൽ ഞാൻ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയായിരുന്നു, കുനിഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു മരച്ച്. അപ്പോൾ ആരെങ്കിലും ഓടി വരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്ത് വന്ന ലോഡിങ്ങുകാരൊക്കെ ഓടി വന്നു. അവർ ഓടി വന്ന് വൈഫിനോട് ചോദിച്ചു എന്ത് പറ്റിയതാണ്. അതുപോലെ തന്നെ കോട്ട് ഉണ്ടായിട്ടുണ്ട്, അതാണ് ഞാൻ ഈ കോട്ട് വന്ന പോലെയാണ് അവിടെ ഇങ്ങനെ നിന്നുവരുന്നത്. കുഞ്ഞു നിൽക്കുകയായിരുന്നു. വീണോ എന്ന് ചോദിച്ചാൽ വീണില്ല, എഴുന്നേറ്റ് വല്ല നിൽക്കുന്നത്, ആ ഒരു പരുവത്തിലാണ് നിന്നിരുന്നത്. അപ്പം തന്നെ അവർക്ക് അതിനകത്ത് പ്രായം ചെന്നിരുന്ന ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു. അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി, കാരണം അവർ ഒരുപാട് ക്ലാസ്സുകളൊക്കെ അവരുടെ യൂണിനകത്തൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ അതുപോലെ തന്നെ ഇതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ എന്താണ് മനുഷ്യന് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിവുണ്ടായിരുന്നു, അവരുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നും. അതുകൊണ്ടായിരിക്കാം അതിലെ സീനിയറായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി എനിക്ക് അറ്റാക്കാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ പെട്ടെന്ന് തന്നെ എന്നെ മരത്തിൽ കിടത്തി ശക്തിയായിട്ട് എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ അമർത്തി. അപ്പോൾ അമർത്തി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ബോധം പോയിരുന്നു, കാരണം ഇനി പറയുന്നതെല്ലാം ഞാൻ ജിജി പറഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് കേട്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്, ഈ പറയുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് ശക്തിയായിട്ട് എൻ്റെ നെഞ്ചിൽ അമർത്തി ഇങ്ങനെ പ്രസ് ചെയ്യുകയും അതുപോലെ തന്നെ എടുത്ത് മലർത്തി കിടത്തുകയും ചെയ്തു. അപ്പോൾ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ ഇത്രയും സംഭവത്തിനിടയ്ക്ക് ഞാൻ കംപ്ലീറ്റ് കട്ടായി അബോധാവസ്ഥയിൽ പോയിരുന്നു. അപ്പോൾ ഒരു പെട്ടെന്നാണ് എൻ്റെ ഇങ്ങനെ ഈ പ്രസ് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് വോമിറ്റ് ചെയ്യാൻ തോന്നി, അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നി. യൂറിൻ പാസ് ചെയ്ത് ഞാൻ അറിയാതെ തന്നെ അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാൻ അറിയാതെ എന്തോ സംഭവിച്ചല്ലോ എന്ന്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഞാൻ കണ്ണ് തെളിച്ചു, കണ്ണെല്ലാം ഇങ്ങനെ മറിഞ്ഞു പോയിരുന്നു. അതുപോലെ തന്നെ ചൊടി മരച്ചു പോയി, നാക്കൊക്കെ മരച്ചു പോയി, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പെട്ടെന്ന് എനിക്ക് ദാഹിച്ചു, എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ല. ഞാൻ ഒരു വേള കണ്ണ് തുറന്നപ്പോൾ വൈഫിനോട് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വീണ അവസരത്തിൽ എൻ്റെ താത അവിടെ പോയി ആ ഷട്ടറിൽ തന്നെ തട്ടിയായിരുന്നു. അവിടെ ചാക്കിൽ അരി ഇങ്ങനെ അട്ടിയടിക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാക്കയിൽ പോയി തട്ടി ഞാൻ നിലത്തേക്ക് പോയി, എൻ്റെ തല പൊട്ടി ചോര ഒഴുകുകയാണോ എന്നാണ് ഞാൻ ആദ്യം ആ കണ്ണ് തുറന്നപ്പോൾ ഓർത്ത്. അപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു എൻ്റെ തല പൊട്ടി ചോര ഒഴുകുന്നുണ്ടോ, ഇതിലെല്ലാം ഒഴുകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ മുഖമെല്ലാം ഇങ്ങനെ വേർത്ത് ചോദിച്ചു. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒരു ഒന്നര മിനിറ്റിനുള്ളിലാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ലോഡിങ്ങുകാർ എന്നെ ആ ഓട്ടോയിലെ ലോഡെല്ലാം ഇറക്കി മാറ്റിയിട്ട് അവിടെ കിടന്നിരുന്ന ആ ഓട്ടോയിൽ തന്നെ വേഗം മേഴ്സിംഗ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഏതാണ്ട് ഒരു 3 മിനിറ്റിനുള്ളിലാണ് ഇത്രയും സംഭവം അവിടെ നടക്കുന്നതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടുന്ന് ഞങ്ങളുടെ താഴെ തന്നെ ഏകദേശം ഒരു 1.5-2 മിനിറ്റ് മതി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ വേണ്ടി. അപ്പോൾ ആ ഓട്ടോയിൽ കയറാൻ ഇടയില്ലായിരുന്നു. പ്രിയപ്പെട്ട ആ ലോഡിങ് സ്നേഹിതർ രണ്ടുപേരും ഒരാളും കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു. അവർ ഓട്ടോയിൽ എന്നെ കയറ്റി അതിവേഗം തവളയിലൂടെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോഴത്തേനും എൻ്റെ വൈഫും കടലുണ്ടായിരുന്ന രണ്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട ആ സ്നേഹിതരും കൂടെ. അവർ വേറെ മറ്റൊരു ഓട്ടോയ്ക്ക് ഈ എന്നെ കൊണ്ടുപോയ ഓട്ടോ മേഴ്സിയിലെത്തുന്ന ആ ഒരു ടൈമിൽ തന്നെ അവർ നടന്ന് സ്റ്റാൻഡ് ക്ലോസ് ചെയ്ത് പെട്ടെന്ന് മേഴ്സിയിലെത്തി. മേഴ്സിയിലെത്തി അവിടെ അധികം താമസിച്ചില്ല, അവർ പെട്ടെന്ന് തന്നെ എന്നെ ചെന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നോടല്ല വൈഫിനോട് ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നി, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ ആ ചേരുന്ന അപ്പുറത്തോട്ട് മാറിയിരിക്കാനോ ഒന്നും സാധിക്കത്തില്ല, എൻ്റെ അബോധാവസ്ഥയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയോ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, നാക്കെല്ലാം വരണ്ടു പോയി, കണ്ണെല്ലാം മറിഞ്ഞു പോയി, ഒന്നും കാണാനും പറ്റുന്നില്ല. അത് അപ്പത്തേനും അവിടുത്തെ ഡോക്ടർ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നു, എന്നോട് എന്തൊക്കെ ചോദിച്ചു എന്ത് പറ്റിയതാണ്, എനിക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ വായ്പാണല്ലോ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ഞാൻ ഇടയ്ക്ക് കണ്ണ് തുറക്കുമ്പോഴത്തേക്കും ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ നാക്ക് വരണ്ടു പോകുന്നുണ്ട്, വായിൽ വെള്ളം വെച്ചിട്ട് തരണം, കുടിക്കാൻ വെള്ളം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് എനിക്ക് ഒരു ഇഞ്ചക്ട് ചെയ്ത് 2-3 ഗുളിക തന്നു. അവിടെ ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരം മാത്രമേ വെയിറ്റ് ചെയ്തുള്ളൂ. പെട്ടെന്ന് തന്നെ അവർ മെഡിക്കൽ കോളേജിലേക്കാണ് എനിക്ക് റഫർ ചെയ്ത് കൊണ്ടുപോകാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ കിടത്തെ കിടപ്പിൽ ആലോചിച്ചു, ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് വരാൻ പോകാൻ ഏകദേശം 1 മണിക്കൂർ ടൈം എടുക്കും, ഒരു 5 മണി സമയമായിരുന്നു, വളരെ പീക്ക് ടൈമാണ്, വണ്ടികളൊക്കെ പോകാനും 1 മണിക്കൂർ കൂടുതൽ ചിലപ്പോൾ മെഡിക്കൽ കോളേജിലെടുക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ഒരു സന്ദർഭത്തിൽ ആലോചിച്ചു,
ആ കേട്ട ഒരു സെക്കൻഡിൽ ആലോചിച്ചു, ദൈവമേ ഇവിടുന്ന് ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ കോട്ടയം വരെ ചെല്ലത്തില്ല, അരമണിക്കൂർ ജസ്റ്റ് പുതുപ്പള്ളി വരെ അരമണിക്കൂറാണ്, അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഇടപാട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വായിക്കുന്നതോട് പെട്ടെന്ന് കണ്ണു തുറന്നു, എത്രയും പെട്ടെന്ന് നമ്മുടെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി, അത്രയും പറഞ്ഞുള്ളൂ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ജിജി പറഞ്ഞാണ് ഞാൻ ഇതെല്ലാം പിന്നീട് അറിയുന്നത്, കൂട്ടുകാരുടെ മുമ്പിൽ ഇത് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ടൈം ഉള്ളൂ, പക്ഷേ ആംബുലൻസ് ആയിരുന്നതുകൊണ്ട് ഒരു 17 മിനിറ്റിനുള്ളിൽ തന്നെ ചെത്തിപ്പുഴ ചെല്ലുകയും ഏകദേശം കൃത്യം 5:30 തന്നെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ള പെട്ടെന്ന് എൻ്റെ ബന്ധുക്കളും കുറച്ച് പേര് അറിയുന്നത് തന്നെ തൊട്ടടുത്ത അനിയത്തി അനിയനും അവരുടെ കുടുംബം അവിടെ എത്തിയിരുന്നു. അവർ വേണ്ട കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാർഡിയോളജിയിലേക്ക് കയറ്റി അവിടുത്തെ ചെക്കപ്പുകളെല്ലാം നടത്തി. പിന്നീട് കുറേ ടൈം എടുത്തു അകത്ത് കയറ്റി, അവർ പുറത്തായിരുന്നു. അകത്ത് കയറ്റിയ ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെയാണ് എൻ്റെ ചുറ്റിനും നിന്നിരുന്നത്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് അബോധാവസ്ഥയിലാണ്, എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. അവരെന്നോട് പേരൊക്കെ ചോദിക്കുന്നുണ്ട്, എത്ര വയസ്സായി, ഷുഗറും കണ്ണും കഴിക്കുന്നുണ്ടായിരുന്നു, ഇവ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനതിന് എങ്ങനെയോ എന്തൊക്കെയോ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു 5 ഗ്രാം ഇതിൽ ടെസ്റ്റിലൂടെ ബ്ലോക്ക് കണ്ടുപിടിച്ചു പിടിച്ചിട്ടുണ്ട്, അപ്പോൾ എന്താണ് വിഷമം എന്നോട് ചോദിച്ചിരുന്നു ആദ്യം തന്നെ ഈ ഡോക്ടർ. അപ്പോൾ അവിടുത്തെ പ്രദർശനായ ഡോക്ടറുണ്ട്, ഡോക്ടർ ജോർജി ലോക എന്ന് പറയുന്നത്, അതിന് അദ്ദേഹത്തിൻ്റെ കൂടെ 80 പേരുണ്ടായിരുന്നു ഡോക്ടർമാർ. അവരെന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു, എന്താണ് സംഭവിച്ചത് എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് ശക്തമായിട്ടൊരു വേദന ഉണ്ടായിരുന്നു 3 ദിവസമായിട്ട്, അതിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ശക്തമായിട്ട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു ഓരോ മണിക്കൂർ ഇടവിട്ട്. വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വേദന പോലെയല്ല, നമ്മുടെ ഇപ്പോൾ ചതവുണ്ടാകുന്നു, മുറിവുണ്ടാകുന്നു, അതുപോലെ തന്നെ തട്ടോ മുട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു വേദനയല്ല. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു ഞെരങ്ങി ഉണ്ടാകുന്ന വേദനയാണ്. ആ വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് തലവേദന പോലെ തോന്നും, ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നും, വയറ്റിൽ നിന്നോ ഒരു പ്രത്യേകതരം വേദനയാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ചോദിച്ച് എവിടെയാണ് ആ വേദന എന്ന് കറക്റ്റ് സ്പോട്ട് പറയാൻ പറ്റുമോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇവിടെയാണ് ഈ വേദന സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 5 ഗ്രാമിലൂടെ അത് കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു 5 ബ്ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ആ സ്ക്രീനിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതൊക്കെ കാണാം, അതുപോലെ തന്നെ ഞരമ്പിനുള്ളിലൂടെ അത് കടത്തി സ്റ്റഡി കടത്തി വിടുമ്പോൾ ഒരു ചെറിയ ഒരു കൂള് കണ്ടുകൊണ്ടിരുന്നുണ്ട്. അതിങ്ങനെ കടത്തി വിട്ട് നമ്മളീ പറഞ്ഞ ഈ ഒരു പോയിന്റ് വരെ എത്തി. അതിനുശേഷം അതിപ്പോൾ വേദനയുണ്ടോയെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേദന ഇപ്പോൾ കുറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഏകദേശം 5 ബ്ലാസ്റ്റ് ചെയ്തൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ പതുക്കെ പതുക്കെ ആ വേദന കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് അത് പറഞ്ഞു. പിന്നീടും പലവിധ ടെസ്റ്റുകളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 11 മണിയോടുകൂടിയാണ് എന്നെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വെളിയിലേക്ക് ICUയിലേക്ക് കൊണ്ടുപോകാം. കൊണ്ടുപോയപ്പോഴാണ് സഹോദരങ്ങൾ അവിടെ ജസ്റ്റ് കാണാൻ പറ്റി, പക്ഷെ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല. എന്നെ ആ മുറിയിലേക്ക് കൊണ്ടുപോയി, ICUയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അവർ ഒത്തിരി ടെസ്റ്റുകളൊക്കെ ഇടവിട്ടിടവിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അതുപോലെ തന്നെ മരുന്നുകൾ, നല്ലൊരു പരിചരണമാണ് അവിടുത്തെ നേഴ്സുമാർ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ജോജി ബോബൻ എവറി ടൈം നമ്മുടെ അടുത്ത് വരികയും നമ്മുടെ വിശേഷങ്ങൾ തിരക്കുകയും നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ നമ്മളോട് പറയുകയും അതുപോലെ തന്നെ നമ്മുടെ പുറത്ത് കാത്തു നിൽക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ റിലേറ്റീവ്സിനോട് ആ കാര്യങ്ങൾ പങ്കുവെക്കുക ഒക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ നമുക്ക് അവരുടെ മുഖം കാണുമ്പോൾ രാവിലെ അവർ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് നമ്മളെ വിസിറ്റ് ചെയ്യുമ്പോൾ ഓരോ ടൈമിലും വരാറുണ്ട്, വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഒരു ദൈവദൂതനെ പോലെയാണ് അവർ നമ്മുടെ മുമ്പിൽ ആ ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റ് നേഴ്സുകളെല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. അവരവരുടെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഒരുപാട് നന്ദി ഞാൻ അവർക്ക് അർപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനലിലേക്ക് എത്തിയിട്ടുണ്ട്, അവരൊക്കെ ഇത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. വീണ്ടും ICUയിൽ നിന്ന് 2 ദിവസത്തിന് ശേഷം പുറത്തേക്ക് മാറ്റി. അവിടെ മാറ്റി അവിടെയും നല്ല പരിചരണമായിരുന്നു അടുത്ത നേഴ്സുമാരും തമ്മിൽ. അവസരത്തിൽ നമ്മുടെ ഇടവകയെന്ന് അച്ഛൻ വരികയും പ്രാർത്ഥിക്കുകയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരികയും ചെയ്തു. അപ്പോൾ അതിന് ഒരുപാട് റിലേറ്റീവ്സ് നമ്മുടെ മുറിയിലേക്ക് വന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു അനുഭവമായിരുന്നു, വലിയൊരു സന്തോഷം നമുക്ക് രോഗാവസ്ഥയിൽ നിന്നും
അല്ലെ മരണാവസ്ഥയിൽ നിന്നും നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ബന്ധുക്കളെ നമ്മുടെ കുട്ടികളെ അവരെ കാണുന്ന നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്, അതൊക്കെ ഒരു നല്ല അനുഭവമാണ്. അപ്പം ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പതറി നിൽക്കുകയാണ്, ഈ ഒരു അനുഭവം അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് അറ്റാക്ക് ഉണ്ടാകുന്നത്, എന്താണ് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് അറ്റാക്ക് സംഭവിച്ച് അവൻ വഴിയിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുമ്പോൾ അവൻ അറ്റാക്കാണോ തിരിച്ചറിഞ്ഞ് അവന് വേണ്ട പ്രഥമ ശുശ്രൂഷ നൽകുമ്പോഴാണ് ആദ്യത്തെ ആ ഒരു മിനിറ്റിനുള്ളിൽ അവൻ പ്രഥമ ശുശ്രൂഷ നൽകി അവൻ്റെ ഹാർട്ട് ബീറ്റും അവൻ്റെ അവൻ്റെ ശ്വാസോച്ഛ്വാസം എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുമ്പോഴാണ് അവൻ മരണത്തിന് രക്ഷപ്പെടുന്നത്. ഈ ഒരറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. മിക്കവാറും ആൾക്കാർ നേരത്തെ പണ്ട് കാലങ്ങളൊക്കെ അറ്റാക്ക് വന്ന് മരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു പ്രഥമ ശുശ്രൂഷ കൊടുക്കാൻ നമുക്ക് പറ്റാതെ പോകുമ്പോഴാണ് അവർ മരണത്തിലേക്ക് കൈപിടിച്ച് പോകുന്നത്. അപ്പോൾ നല്ലൊരു അവയർനെസ് ഉണ്ടാവുക. എൻ്റെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ആ ഒരു അറിവ് സമ്മാനിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഒത്തിരി നാളായിട്ട് കൂട്ടുകാരെ കാണാത്തതുകൊണ്ട് കൂട്ടുകാരുടെ ആയിട്ട് സംവാദിക്കാൻ അഭിപ്രായങ്ങളൊക്കെ പറയാനൊക്കെ ഞാൻ കുറിച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു അവസരത്തിൽ ഒരുപാട് നേരം ഞാൻ സംസാരിച്ച് അത് പാടില്ലായിരുന്നു. കൂട്ടുകാരുടെ നല്ല സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ദൂരത്തും ചാരത്തും അടുത്തും അതുപോലെ തന്നെ അറിയുന്നവരും അറിയാത്തവരും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും ധൈര്യവും ഒക്കെ പകർന്നു തന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ ഒരുപാട് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു.